നമസ്കാരം. ഇസ്രായേലുമായൊരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നതെന്നും വെടിനിർത്തലിന് ശേഷം വീണ്ടും ഹമാസിനെതിരായ ആക്രമണം ശക്തമാക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും വ്യക്തമാക്കി. ഒക്ടോബർ 7-ന് ശേഷം ഇതാദ്യമായിട്ടാണ് നെതന്യാഹു ഇസ്രായേലിലുള്ള മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇസ്രായേലിൻ്റെ നിലപാടുകൾ മാധ്യമങ്ങളോട് അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ബന്ദികളുടെ മോചനം തന്നെയാണ്. അവരെ എന്ത് വില കൊടുത്തും മോചിപ്പിക്കുക, അതിനുവേണ്ടി വേണമെങ്കിൽ ഹമാസുമായി താൽക്കാലിക വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ വർഷം നവംബറിലും ഇതുപോലെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും കുറേ ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും തങ്ങൾക്കുള്ളത് എന്നും ഇതിനർത്ഥം തങ്ങൾ ഹമാസിനെ വെറുതെ വിട്ടു എന്നല്ലെന്നും നെതന്യാഹു ചൂണ്ടിക്കാട്ടി. ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നതുവരെ അവർക്കെതിരായ പോരാട്ടം തുടരും എന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ ഹിസ്ബുള്ളയുമായി നേരിട്ട് ഇനി യുദ്ധം നടത്തുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തങ്ങൾക്ക് യുദ്ധത്തിന് ബഹുമുഖ തന്ത്രങ്ങളാണ് ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ നേരിടുന്ന കാര്യം തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നുമാണ് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരേ സമയം ഹമാസിനെയും ഹിസ്ബുള്ളയൊക്കെ തന്നെ നേരിടാനുള്ള എല്ലാ ശേഷിയും ഇസ്രായേൽ സൈന്യത്തിനുണ്ട് എന്നാണ് നെതന്യാഹു വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേലിലെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ നെതന്യാഹു വിസമ്മതിച്ചിരുന്നു. മാത്രവുമല്ല, അന്ന് നെതന്യാഹുവിൻ്റെ ഘടകകക്ഷിയിൽപ്പെട്ട ചില നേതാക്കന്മാർ നെതന്യാഹുവിനെതിരെ തന്നെ രംഗത്തെത്തിയത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ഇസ്രായേൽ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകാതെ അദ്ദേഹം വിദേശ മാധ്യമങ്ങൾക്ക് മാത്രം അഭിമുഖം നൽകുന്നതിൽ താല്പര്യം കാണിച്ചിരുന്നത്. അതിനിടെ അടുത്ത മാസം അമേരിക്കൻ കോൺഗ്രസ്സിനെ നെതന്യാഹു അഭിസംബോധന ചെയ്യാനിരിക്കെ ചില കോൺഗ്രസ് അംഗങ്ങൾ ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചതായി സൂചനയുണ്ട്. നെതന്യാഹു പ്രസംഗിക്കുന്ന ആ ചടങ്ങിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന നിലപാടിലേക്ക് ചില അംഗങ്ങൾ പോയതായി സൂചനയുണ്ട്. ഒരുപക്ഷെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായിരിക്കാം ഇസ്രായേലിൽ നിന്നുള്ള ഉന്നതതല സംഘം അമേരിക്കയിലെത്തുകയാണ്. അവിടെ അമേരിക്കൻ വിദേശകാര്യ വകുപ്പിലെ ഉന്നതരുമായി ഇസ്രായേൽ പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നെതന്യാഹു അമേരിക്കൻ കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണെങ്കിലും അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായതിനാൽ പലപ്പോഴും അമേരിക്ക ഇസ്രായേലിനോട് കാട്ടുന്ന ചായ്വിനെ അരൂക്ഷമായ വിമർശനം പല രാഷ്ട്രീയ പാർട്ടികളും അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, പ്രസിഡന്റ് ജോ ബൈഡനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഇസ്രായേലിന് ധാരാളമായ ആയുധങ്ങൾ നൽകുന്നതിന് ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ചില കോൺഗ്രസ് അംഗങ്ങൾ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന് സൂചന നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതേക്കുറിച്ചൊന്നും തന്നെ അഭിമുഖങ്ങളിലുടനീളം നെതന്യാഹു യാതൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിന് തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് നെതന്യാഹുവിൻ്റെ ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ഹമാസിന് അന്തിമ പരാജയം ഉണ്ടാകുന്നതുവരെയും തങ്ങൾ ആക്രമണം തുടരും എന്ന് തന്നെയാണ് നെതന്യാഹു ആശങ്കയ്ക്കിടയില്ലാതെ ഈ ഇസ്രായേൽ മാധ്യമങ്ങളോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.